കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. രണ്ട് മുട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വേറൊന്നും പ്രത്യേകിച്ച് ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ആട്ടയാണ് വേണ്ടതെങ്കിൽ അതും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ സമൂസയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴക്കുക. വെള്ളത്തിന് ഇങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് എത്രയാണ് ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ല കട്ടിയിൽ വേണം കുഴക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും ലൂസായി പോകരുത്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് വരെ മല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകൊന്ന് പൊടിച്ചെടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ചാട്ട് മസാല പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇനി നമുക്ക് തുറന്നിട്ട് അതിൽ നിന്നും ചെറിയൊരു ഉരുളി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അത്രയും വണ്ണത്തിലുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പൂരി പരത്തുന്ന പോലെ തന്നെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. പൂരിയേക്കാളും നേരിയതായിട്ടാണ് കേട്ടോ ഞാനിത് പരത്തുന്നത്. കാരണം നമ്മളിത് മടക്കിയിട്ട് ബോക്സ് പോലെ ആക്കി എടുക്കും, അപ്പോൾ നല്ല കട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ലോണം നേരിയതാക്കിയിട്ട് തന്നെയാണ് ഞാനിത് പരത്തുന്നത്. പൂരിയേക്കാളും നേരിയതായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയിൽ നിന്നും ഒരു 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. കുറേ ആയിക്കഴിഞ്ഞാൽ ഇതങ്ങ് പുറത്തേക്ക് വരും, അതുകൊണ്ട് കുറേ അധികം അങ്ങ് വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ ഓരോ വശങ്ങളായിട്ട് മടക്കി വെച്ച് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് എല്ലാ വശവും നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിതിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന മുട്ട പുറത്തേക്ക് വരാത്ത രീതിയിൽ എല്ലാ ഭാഗവും നന്നായിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഈ കവർ ചെയ്തതിൻ്റെ അറ്റമൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ മുട്ട പുറത്തേക്ക് വരും. നമ്മളിത് എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ ഒട്ടും മുട്ട പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ എഗ് പാഴ്സലും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ ഒരേ സമയം 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ബോക്സാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 3-4 എണ്ണം ഒക്കെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണ വല്ലാണ്ട് ചൂടായി പോകരുത്, ചൂട് കൂടാനേ പാടില്ല. കാരണം നമ്മളിത് മടക്കി വെച്ച് ബോക്സ് പോലെയൊക്കെ ആക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുറംഭാഗമൊക്കെ കരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വേവില്ല, മുട്ടയൊക്കെ വേവാതെ അതേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് എണ്ണ ചൂടാക്കിയെടുക്കാൻ. എണ്ണയ്ക്ക് ചെറിയ ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലിട്ടിട്ട് അതേപോലെ തന്നെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം സമയമെടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളിലുള്ള മുട്ട നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തുകൊണ്ട് മുട്ടയൊന്നും ഒട്ടും പുറത്തേക്ക് വരില്ല. നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ സൈഡിലൂടെയൊക്കെ മുട്ട പുറത്തേക്ക് വരാൻ തുടങ്ങും. ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ മാവും കുറച്ച് നമ്മൾ ഒട്ടിച്ച ഭാഗത്തൊക്കെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. അതൊക്കെ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. രണ്ട് വശവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എഗ് പാഴ്സൽ മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 6 എണ്ണം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടാണ് ഉള്ളിലുള്ള മാവും മുട്ടയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പമാണ്. വൈകുന്നേരം അല്ലെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.